ലോകത്ത് കത്തോലിക്ക കർദിനാൾമാരുടെ എണ്ണം കുറയുന്നു. ലോകത്തുള്ള കത്തോലിക്ക കർദിനാൾമാരുടെ എണ്ണത്തിൽ കുറവ് വന്നതായി കണക്കുകൾ. പുതിയ കണക്കുകൾ പ്രകാരം 221 ഔദ്യോഗിക കർദിനാൾമാരാണ് കത്തോലിക്ക സഭയിലുള്ളത്. ഇവരിൽ 124 പേർ മാർപ്പാപ്പമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശമുള്ളവരും 97 പേർ അല്ലാത്തവരുമാണ്. ഇതിനു മുൻപുണ്ടായിരുന്ന കർദിനാൾമാരിൽ പലരും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മരണമടഞ്ഞതാണ് കർദിനാൾമാരുടെ എണ്ണം ഗണ്യമായി കുറയാൻ കാരണം. മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സഭാവിഭാഗമെന്ന് അറിയപ്പെടുന്ന കത്തോലിക്ക സഭ 6 സഭാ പാരമ്പര്യങ്ങളിൽപ്പെട്ട 24 വ്യക്തിസഭകൾ ചേർന്ന കൂട്ടായ്മയാണ്. ക്രിസ്തുമതത്തിലെ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഈ സഭ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടിത മതവിഭാഗവുമാണെന്നാണ് അറിയപ്പെടുന്നത്. 2017 പൊന്തിഫിക്കൽ അനുവാരിയോ അനുസരിച്ച് കത്തോലിക്ക സഭയുടെ ആഗോള അംഗസംഖ്യ 130 കോടി അഥവാ ലോകത്തിൻ്റെ ആകെ ജനസംഖ്യയുടെ 1/6 ആയിരുന്നു. യേശു ക്രിസ്തുവിനാൽ സ്ഥാപിതമായ ഏക വിശുദ്ധ സഭയാണ് ഇതെന്നും മെത്രാന്മാർ കൈവയ്പ്പ് വഴി തങ്ങൾക്ക് ലഭിക്കുന്ന അധികാരത്താൽ സത്യവിശ്വാസം തുടർന്ന് പരിപാലിക്കുന്നുവെന്നും സഭയുടെ ഭൗമിക തലവനായ മാർപ്പാപ്പ വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയാണെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ 11 നിര്യാതനായ സഭയിലെ മുതിർന്ന കർദിനാൾ ലോറൈൻ മോൺസെങ്വോ പസിഞ്ഞായുടെ മരണത്തോടെയാണ് കർദിനാൾ സംഘത്തിൻ്റെ എണ്ണം വീണ്ടും കുറഞ്ഞത്. കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലെ കിൻഷാസ അതിരൂപതയുടെ മുൻ മെത്രാനായിരുന്നു മരണമടഞ്ഞ കർദിനാൾ പസിഞ്ഞ. പോളാ റോമൻ പാപ്പ 1973 മാർപ്പാപ്പമാരെ തെരഞ്ഞെടുക്കാൻ വോട്ടവകാശമുള്ള കർദിനാൾമാരുടെ എണ്ണം 120 നിജപ്പെടുത്തിയതും എണ്ണത്തിൽ കുറവ് വരാൻ കാരണമായി. പിന്നീട് വന്ന വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയും ബെനഡിക്റ്റ് 16 എമിരിട്ടസ് പാപ്പയും ഇത് സ്ഥിരീകരിച്ചതോടെ ഔദ്യോഗിക കർദിനാൾമാർ വിരലെണ്ണാവുന്നവരായി ചുരുങ്ങി. ഇതിനു മുൻപ് വോട്ടവകാശമുള്ള കർദിനാൾമാരുടെ എണ്ണം പലപ്പോഴും ഇതിലധികമായിരുന്നു. കേരളത്തിൽ നിന്നുള്ള 2 കർദിനാൾമാരുൾപ്പെടെ ഭാരതത്തിൽ നിന്ന് 4 കർദിനാൾമാരാണ് നിലവിൽ ഉള്ളത്. ഇവരിൽ 3 പേർക്കാണ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശം ഉള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, I2I ന്യൂസ്. I2I News, an eye for truth.